ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, എസ് എസ് സി ജി ഡിയുമായി ബന്ധപ്പെട്ട് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എസ് എസ് സി ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടുനോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എസ് എസ് സി ജി ഡി എക്സാമിലൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിബേഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എസ് എസ് സി ജി ഡി റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ssc.nic.in ഈ ഒരു സൈറ്റ് വഴിയായിരുന്നു അപേക്ഷിക്കേണ്ടത്. എന്നാൽ നിലവിൽ പല സമയങ്ങളിലും ഈ ഒരു സൈറ്റിൻ്റെ ലഭ്യത കുറവായതിനാൽ എസ് എസ് സി പുതിയൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും എസ് എസ് സി ജി ഡി റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നോക്കുകയാണെങ്കിൽ യുമാങ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെ നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം തൊട്ട് താഴെ ഒരു ടിക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ടിക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒരു ഒ ടി പി ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജോബ്സ് എന്ന്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ വൺ ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഇല്ലാത്തവർ അവിടെ വൺ ഡേ രജിസ്ട്രേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുവഴി രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എസ് എസ് സിയുടെ വെബ്സൈറ്റിലെ സെയിം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട വീഡിയോസ് എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുനോക്കുക. ആ ഒരു സെയിം മെത്തേഡിലൂടെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയും ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ എസ് എസ് സിയുടെ വെബ്സൈറ്റ് ലഭിക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. എസ് എസ് സിയുടെ വെബ്സൈറ്റ് ലഭ്യത കുറവായതിനാൽ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.